വെൽക്കം ഓൾ ടു മൈ യൂട്യൂബ് ചാനൽ ഗജാനന വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് ഷോപ്പിംഗ് വ്ലോഗ് ആണ്. തോട്ടിക്കോട് വണ്ടി കൊണ്ട് അതിൻ്റെ സംഭവം ഒന്ന് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ എൻജോയ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇടങ്ങാം. ഞാൻ അപ്പോൾ ഇതേ നമ്മൾ ഷോപ്പിലാണ്. എനിക്ക് ഷോപ്പിൽ വെച്ച് ശരിക്കും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇത്രയാണെന്നും നമ്മുടെ ലിസ്റ്റ്. അപ്പം അതിനുശേഷം നമ്മൾ വീട്ടിലെത്തി. നമ്മൾ രണ്ട് ഷോപ്പിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിച്ച്. നമ്മൾ മൂവാറ്റുപുഴയിൽ ഗ്രാൻഡ് സെൻറ്റർ മോളിൻ്റെ ഓപ്പോസിറ്റാണ് ഈ രണ്ട് ഷോപ്പും, പാസ് കിഡ്സും പാരഡൈസും. അപ്പോൾ നമുക്ക് പാസ് കിഡ്സിൽ നിന്ന് വാങ്ങിച്ചത് ആദ്യം കാണാം. അപ്പം ഇത് നമ്മൾ പാസ് കിഡ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഫെവി ക്രില്ലിൻ്റെ മോൾഡ് എയർ ഡ്രൈ ക്ലേ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 320 രൂപയാണ്. ഇത് ലാഭമാണ് കേട്ടോ. 16 പാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു പാക്കറ്റിന് 20 രൂപ വെച്ചാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഈ എന്താ പറയുക, 200 സംതിങ് റേറ്റിന് നമുക്ക് വേറെ ബോക്സ് ആയിട്ട് കിട്ടും. അതുപോലെയായിരുന്നു ഞാൻ ചോദിച്ചത്. അത് രണ്ട് ഷോപ്പിലും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ ഇത് വാങ്ങിച്ചു. 16 പാക്കറ്റ്സ് ഉണ്ട്. ഒരെണ്ണത്തിൽ 50 ഗ്രാം വെച്ചിട്ടാണ് ഉള്ളത്. ഒരു പാക്കറ്റിന് 20 രൂപ. അപ്പോൾ ഈ ഒരു ബൾക്ക് ബോക്സിന് 320 രൂപ. ഇത് നല്ല ഹോൾസെയിൽ പാക്കേജാണ് കേട്ടോ. നല്ല ഹോൾസെയിൽ പാക്കേജൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇത് നമ്മൾക്ക് ഒരാൾക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വാങ്ങിച്ചത്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എന്തായാലും ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ പാസ് കിഡ്സിൽ നിന്നാണ് വാങ്ങിച്ചത്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഗ്ലൂ കണ്ണാണ്. ഇത് നമ്മൾ പാരഡൈസിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ പൊട്ടിയതും കൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇത് വീട്ടിൽ പണ്ടത്തെ വില ഇരുന്നയക്കുന്നതല്ല കേട്ടോ. നമ്മളിത് പാരഡൈസിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റ്ലി ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്ന അവർ ചെക്ക് ചെയ്തിട്ടാണ് തന്നെ നമ്മൾ ഗ്ലൂ കണ്ണൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അവർ ചെക്ക് ചെയ്യും ഇത് വർക്കാവോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ വർക്ക് ആവുന്നുണ്ടെങ്കിൽ മാത്രമായിട്ട് നമുക്ക് അങ്ങനെ തരുള്ളൂ. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതുനേരം നമ്മൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ അത് പാടായ നേരം. ഇപ്പോൾ കൊറോണ ടൈമൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂ ഗണ്ണുണ്ടെങ്കിൽ എളുപ്പമായിരിക്കുമല്ലോ ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഫെതേഴ്സ് ആണ്. ഒരെണ്ണത്തിന് 15 രൂപയെങ്ങാണ്ടാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അത് നമ്മൾ പാരസൈഡിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ പാസ് കിഡ്സിൽ നിന്ന് വാങ്ങിച്ചത് ഫുള്ള് ഇന്നാത്ത കേട്ടോ. ഇതിന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കണമെന്ന് പാസ് കിഡ്സിൽ നിന്നല്ല, പാരഡൈസിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇത് തന്നെയാണ്. കാരണം ഇന്നത്തെ വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ട കുറച്ച് സാധനങ്ങളാണ്. ഇത് നമ്മൾ ഇത് സ്പ്രേ പെയിൻ്റ് കേട്ടോ, വൈറ്റ് സ്പ്രേ പെയിൻ്റ്. 200 രൂപയാണ്, 400 ഗ്രാമം കണ്ടുണ്ട്. പിന്നെ നമ്മൾ ആ മോൾഡ് ക്ലേൻ്റെ ഒപ്പം തന്നെ ഒരു ആൾക്ക് ചെയ്തു തുടക്കാൻ വേണ്ടിയിട്ട് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയാണ് നമ്മളിത് സ്പ്രേ പെയിൻറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യും. പിന്നെന്ന് പറയുന്നത് 200 രൂപ എങ്ങാണ്ടാണ് റേറ്റ്. പിന്നെ അതേ നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു പേനയാണ്. ഇന്നത്തെ എല്ലാം കളേഴ്സും വന്ന ഗ്രീൻ ബ്ലാക്ക് എല്ലാം വന്നതുണ്ട്. ഇഷ്ടപ്പെട്ടുകൊണ്ട് വാങ്ങിച്ചു. പിന്നെ ഓർബീസ് 2 പാക്കറ്റ് വാങ്ങിച്ചു. ഒരെണ്ണത്തിന് 10 രൂപയാണ്. പിന്നെ അതേ നമ്മൾ സ്റ്റാർസ് വാങ്ങിച്ചു. കണ്ടില്ലേ, കുരുകുരാന്നുള്ള സ്റ്റാർസാണ്. ഈ ഒരു ഇതിന് 10 രൂപയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പല പല കളറിൻ്റെ ഉണ്ട്. ഗോൾഡനാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഇത് ഇറേസർ എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനത്തെ ഷേപ്പ് ഇങ്ങനത്തെ എനിക്ക് ഇഷ്ടമാണ്. ഇത് പണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ വിചാരിക്കുക ഇങ്ങനെ ഫ്ലവേഴ്സാണ്. ഇത് ഫോം ഫ്ലവേഴ്സ് ആട്ടോ. ഒരെണ്ണത്തിന് 8 രൂപയാണ്. നല്ല ഫോം ഫ്ലവേഴ്സ്. ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാവേ. പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ച ബ്ലാക്ക് 3D ഔട്ട്ലൈനറാണ്. നമുക്ക് ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ കൊടുക്കുമ്പോൾ യൂസ്ഫുള്ളാണല്ലോ. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ച നല്ലൊരു ടേപ്പാണ്. നല്ലൊരു സ്റ്റാർസിൻ്റെ ഷേപ്പിലുള്ള ഈ കഴിഞ്ഞ ഏപ്രിലെങ്ങാണ്ട് നമ്മുടെ എന്താ യൂണിക്കോണ്ടേ ആയിരുന്നു. എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ. ഇത് ഡിക്കോ പേജ് ടിഷ്യൂസ് ആണ് 2 എണ്ണം.
നമുക്ക് സാധാരണ ബൾക്കായിട്ടാണ് കിട്ടിയത്. ബൾക്കായിട്ട് കിട്ടുമ്പോൾ നല്ല നഷ്ടമായിരിക്കുമല്ലോ, നമുക്ക് എല്ലാം കൊണ്ടൊന്നും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഡെക്കോപ്പേജ് ടിഷ്യൂ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കിട്ടിയതാണ് വാങ്ങിച്ചത്. പിന്നെ യൂണിക്കോണ്ടെ ഞാൻ അറിഞ്ഞില്ല കഴിഞ്ഞ കാര്യം. നമുക്ക് യൂണിക്കോണ്ടെ കഴിഞ്ഞു എന്ന് വെച്ച് നമുക്ക് എന്താ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇത് ഫോം ഷീറ്റ്സ് ആണ്, കുറച്ച് ഫോം ഷീറ്റ്സ്. പിന്നെ അത് കാർബൺ പേപ്പറാണ്, ഇത് കാർബൺ പേപ്പറാണ്, യെല്ലോ കാർബൺ പേപ്പർ. നമുക്ക് ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് കളേഴ്സ് വേണമെങ്കിൽ യെല്ലോ തന്നെ യൂസ് ചെയ്യണം. എല്ലാം നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, ചീപ്പ് റേറ്റ് ആണ് കേട്ടോ, 2 രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ കണ്ടു, യെല്ലോ, വയലറ്റ്, വൈറ്റ്, റെഡ്, ഒരു ഒലീവ് ഗ്രീൻ കളറും അങ്ങനത്തെ, പിന്നെ ഓറഞ്ച് കളറിലുള്ള ഫോം ഷീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഫുള്ള് നമ്മൾ പാരഡൈസിന്ന് വാങ്ങിച്ചാണ്. ഇത് നല്ല പെയിൻസും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. നമുക്ക് പാക്കേജ് പൊട്ടിച്ചിട്ട് നോക്കുന്നത് എന്തൊക്കെയാണെന്ന്. പിന്നെ അത് ആദ്യം തന്നെ ഉള്ളതെന്ന് പറയുന്ന ഫെവി ബോണ്ട്. ഫെവി ബോണ്ട് ഒട്ടിക്കാൻ വേണ്ടി എല്ലാവർക്കും ഫെവി ബോണ്ട് ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതേ 2 ഗ്രീൻ ടേപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ ടേപ്പിന് ഒരെണ്ണത്തിന് 10 രൂപയാണ്. പിന്നെ ഇതേ മൈലാഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് ബിഗ് ബിയുടെ കയ്യിലിടാൻ, ചുമ്മാ ഒരു രസം. പിന്നെ എന്താ, പിന്നെ ഗ്രീൻ ടേപ്പിന് 2 എണ്ണം കൂടിയും കൂടുമ്പോൾ 20, നമുക്ക് ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ യൂസ്ഫുള്ളാണ്. പിന്നെ ഫെവി ബോണ്ട് 35 രൂപയുടെയാണ്. ഇത് എന്താ മാസ്കിങ് ടേപ്പ്, അപ്പോൾ ഇത് 30 രൂപയാണ് ഈ ഒരു ഇതിന്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ യൂസ്ഫുള്ളാണ്. പിന്നെ ഇതേ ഇത് സ്റ്റേഷനറി ഒന്നും അല്ല കേട്ടോ, ചുമ്മാ അലോവേറ ജെല് വാങ്ങിച്ചു, വാസ്ലൈൻ്റെ ആണ്. എത്ര രൂപയാണെന്നൊന്നും അറിയില്ല. പിന്നെ ബുഷ്, തലമുടിയൊക്കെ വലുതായി വരുമല്ലേ, അപ്പോൾ കെട്ട് വയ്ക്കാൻ. പിന്നെ നമ്മുടെ ബീഡ്സ്, ഹാഫ് ബീഡ്സ്. ഇതെന്ന് പറയുന്ന ഇലാസ്റ്റിക്കാണ്, നമ്മൾ മാല, ഇലാസ്റ്റിക് മാലയൊക്കെ ഇങ്ങനെ കൈച്ചീനൊക്കെ കണ്ടിട്ടില്ലേ, അതിനൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാലോ എന്നിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു കട്ടർ വാങ്ങിച്ചിട്ടുണ്ട്, 10 രൂപയുടെ കേട്ടോ. പണ്ട് ഞാനൊരു ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ തന്നെ. ഇത് ആ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിച്ചല്ല, വേറെ ഏതോ ഒരു ഷോപ്പിൽ നിന്നാണ്. അതിന് 30 രൂപ, സോ പക്ഷേ ഇത് 10 രൂപയ്ക്ക് കിട്ടി. പിന്നെ അതേ ഫുള്ളും പെയിൻ്റാണ്, ക്യാമലിൻ്റെയും സാധാ ഫെവിക്രില്ലിൻ്റെ പേൾക്ക് പേൾ പെയിൻ്റൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ. എനിക്ക് കിട്ടാത്ത സൈസ് നല്ലൊരു വെറൈറ്റി കളേഴ്സ് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലതൊക്കെ. ആ ഡാർക്ക് ഗ്രീൻ കണ്ടില്ലേ, നല്ല നല്ല വെറൈറ്റി കളേഴ്സാണ്. ഈ ഒരു കളേഴ്സൊക്കെ കണ്ടില്ല, നമുക്ക് കിട്ടാത്ത കളേഴ്സൊക്കെ കേട്ടോ. അല്ല, 2 ഫെവിക്രിലും ക്യാമലും 20 രൂപേൻ്റെ തന്നെയാണ്, നല്ല വെറൈറ്റി കളേഴ്സ്. പിന്നെ ഇത് നോർമൽ വൈറ്റ് പെയിൻറ്റ് 2 എണ്ണം വാങ്ങിച്ചു. കണ്ട് സിൽവറിൻ്റെ ഡസ്റ്റാണ്, സിൽവറും ഗോൾഡും ഞാൻ അറിയാതെ ഈ പൗഡർ വാങ്ങിച്ചു. അതിൻ്റെ പൗഡർ എന്നാണ് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. ആ പൗഡർ വാങ്ങിച്ചു ഞാൻ പെയിൻ്റ് വന്ന് വിചാരിച്ചിരുന്നു. അവിടെ വെച്ച് നമ്മൾ തുറന്നു നോക്കാൻ പോകണില്ല, നല്ലതേ കണ്ടില്ലേ. ഇതൊക്കെ നല്ല, ഇത് പേൾ കളറാട്ടോ, 20 രൂപയ്ക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. അടിപൊളി കളേഴ്സാണ്. ഞാൻ കണ്ടപ്പോൾ തന്നെ ആദ്യമല്ല 2 എണ്ണമായിരുന്നു എടുത്തത്. പിന്നെ അത് വെറൈറ്റി കളർ ഞാൻ അതിനെ യൂസ് ചെയ്യാൻ പോകണില്ല, അതുകൊണ്ട് പിന്നെ 1 എണ്ണമാണ്. പിന്നെ ഇത് ഗോൾഡൻ, അത് പൊടി പൗഡറാണ് ഗോൾഡൻ സിൽവറും, ബാക്കിയെല്ലാം പെയിൻറ്റ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് സങ്കടമുണ്ട്. പിന്നെ കണ്ടില്ലേ എന്ത് നല്ല കളേഴ്സൊക്കെയാണ് കിട്ടിയതെന്ന്, എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഇതിന് 20 രൂപയൊക്കെ തന്നെയാണ്. ഇത് ഏത് കളറെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. നിങ്ങൾക്ക് ഈ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കുമ്പോൾ വേറെ സൈസ് കളറാണ്, ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് റിയൽ കളറും സ്ലാവളും. പിന്നെ കണ്ടില്ല നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സൊക്കെയാണ്. അപ്പോൾ ഇത്തരം പെയിൻസാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ എന്താ, എല്ലാത്തിനും 20 രൂപയാണ്. ഇനി മുതൽ എങ്ങനത്തെ വെറൈറ്റി കളേഴ്സ് ഉണ്ടെങ്കിൽ ഞാനത് എന്തായാലും വാങ്ങിക്കും. അത്രയ്ക്ക് നല്ല നല്ല കളേഴ്സൊക്കെയാണ് എനിക്ക് കിട്ടിയേക്കണേ. പിന്നെ ഉള്ള കവറിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് സത്യമായിട്ട് ഇതിനകത്തൊക്കെ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. ഇത്ര സാധനങ്ങളുണ്ട് അതിൽ. ഒരു പോയിൻറ്റഡ് ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അങ്ങനെ പോയിൻ്റ് ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു നല്ലോണം ഒരു പോയിൻ്റ് ബ്രഷ് വാങ്ങിച്ചു. പിന്നെ ഗ്ലൂ ഗണ്ണ് ഗ്ലൂ സ്റ്റിക്ക് വാങ്ങിച്ചു, ഒരെണ്ണത്തിന് 10 രൂപ, 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വൂളൻ ത്രെഡ് വാങ്ങിച്ചു, ഡാർക്ക് ഗ്രീൻ, റെഡ്, ലൈറ്റ് പിങ്ക്. അപ്പോൾ ഇത്രയും കളേഴ്സ് പിന്നെ വൈറ്റും ഉണ്ട് കേട്ടോ.
പിന്നെ അതേ നമ്മൾ വാങ്ങിച്ചത് ഒരു ലിപ് ബാമാണ്. അത് സ്റ്റേഷനറി ഒന്നല്ല. പിന്നെ അതേ ഗിൽറ്റേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്, സിൽവറാണ് വാങ്ങിച്ചത്. പിന്നെ അതേ സാറ്റിൻ റിബൺ, മൂന്ന് കളേഴ്സ്, റെഡ്, പിങ്ക്, ലൈറ്റ് പിങ്ക്, വൈറ്റ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ബീഡ്സാണ്, ഫുൾ ബീഡ്സ്, ഒരെണ്ണത്തിന് 10 രൂപയാണ്. അങ്ങനെ മൂന്നെണ്ണം നമ്മൾ വേറെ വേറെ കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ ഹെയർ ബാൻഡില്ലേ, ഹെയർ ബാൻഡാണ്. ഇതുകൊണ്ട് നമുക്കൊരു സാധനം ചെയ്യാനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഒരെണ്ണത്തിന് 10 രൂപയാണ് മൂന്നെണ്ണം കേട്ടോ വാങ്ങിച്ചത്, ചീപ്പാണ്. പിന്നെ അതേ നമ്മൾ ഫ്ലവറിൻ്റെ നടുക്ക് വയ്ക്കണ മറ്റേ എന്താ പറയുക, ബഡ്സ് അങ്ങനെ കണ്ടൊക്കെയല്ലേ പറയണേ. എനിക്ക് ശരിക്കും പേരെന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണത്തിന് 5 രൂപ. പിന്നെ അതേ ഇതും ഇങ്ങനെ വരുമ്പോൾ പിന്നെ 5 രൂപ, അങ്ങനെയായിട്ടാണ് കേട്ടോ. പിന്നെ ഇത് രണ്ടും കൂടുമ്പോൾ 5 രൂപ, ഇത് രണ്ടും കൂടുമ്പോൾ 5 രൂപ, ഇത് രണ്ടും കൂടുമ്പോൾ 5 രൂപ. ആദ്യം കാണിച്ച ബ്ലാക്കും ആ ഒരു പീച്ച് കളറും 5 രൂപയുടെ ആണ് ഒരെണ്ണത്തിന്. അപ്പോൾ ഇത് വാങ്ങിച്ചു. വേറെ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നൊന്നും ഓർമ്മയില്ല. ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യണം, അതുകൊണ്ട് ഒന്നും ഓർമ്മ വന്നില്ല. പിന്നെ അത് ഇതും കൂടി ഉണ്ട്. ആദ്യം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സ്പോഞ്ചാണ്, 15 രൂപയ്ക്ക് കിട്ടിയതാണ്. പിന്നെ എന്താ, പിന്നെ സ്പോഞ്ച് എല്ലാവർക്കും ബോട്ടിലാടിന് കൊടുക്കും. പിന്നെ ഇതേ നമ്മൾ വാങ്ങിച്ചത് ഫെവിക്കോളിൻ്റെ 140 രൂപയുടെ എന്താ ഗ്ലൂ ആണ്. അപ്പോൾ ഇത് നല്ല ലാഭമാണ്, അപ്പോൾ 140 രൂപയാണ്. പിന്നെ ഇതേ നമ്മൾ വാങ്ങിച്ചത് എല്ലാവരുടെയും കയ്യിലുണ്ടാവുന്നത് ആ ഫെവിക്രില്ലിൻ്റെ അക്രിലിക് കളേഴ്സാണ്. അപ്പം ഇതൊരു ബോക്സ് ആയിട്ടാണ് വാങ്ങിച്ചത്, 200 രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത്. എല്ലാം കളേഴ്സും 10 കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ വാങ്ങിച്ചേക്കുന്നതെന്ന് പറയുന്നത് നിയോൺ കളേഴ്സാണ്. നിയോൺ കളേഴ്സ് 4 കളേഴ്സുണ്ട്, 90 രൂപീസാണ്. അപ്പോൾ കുഴപ്പമില്ല, നല്ല നല്ല കളേഴ്സൊക്കെയാണ്. ഇതുപോലത്തെ തന്നെ എല്ലാം കളേഴ്സും ഉണ്ടാവും. എനിക്ക് ഇത്രയാണ് കിട്ടിയുള്ളൂ, 4 എണ്ണമാണ്. അപ്പോൾ 90 രൂപീസാണ് റേറ്റ് എന്ന് പറയുന്നത്. യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രീനുണ്ട്, പിങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല നല്ലൊരു കളേഴ്സാണ്. ഇങ്ങനെ കാണുമ്പോൾ ഒരു കണ്ണിന് തന്നെ ഒരു നല്ല എന്താ പറയുക, ഹൈലൈറ്റർ പെന്നില്ലേ, അതിൻ്റെയൊക്കെ ഒരു കളേഴ്സാണ്. അപ്പോൾ ഇത് 90 രൂപീസാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതേ നമ്മുടെ കയ്യിലുള്ളത് ഗോൾഡൻ സ്പ്രേ പെയിൻ്റ് ആണ്. ഇതിന് 230 രൂപയാണ്. വൈറ്റിന് 200 ഉള്ളൂ, ഗോൾഡ് ഒരു വെറൈറ്റി കളറായതുകൊണ്ട് തന്നെ 230 ആണ്. പിന്നെ ഇത് അലൂമിനിയം കമ്മിയാണ്, ഫ്ലവേഴ്സിനെ യൂസ് ചെയ്യണം ഒരെണ്ണത്തിന്. ഈ ഒരെണ്ണത്തിന് 10 രൂപയാണ്, ഞാൻ 2 എണ്ണം വാങ്ങിച്ച് 20 രൂപയാണ്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ടോട്ടലി നമ്മൾ 2 ഷോപ്പിൽ നിന്നുമായിട്ട് വാങ്ങിച്ചെടുക്കുന്നത്. മൂവാറ്റുപുരയിൽ വരുമ്പോൾ 2 ഷോപ്പിലും കയറി നോക്കുക കേട്ടോ. പാക്കിജ് പാരഡൈസ് ഗ്രാൻഡ് സെന്റർ മോളിൻ്റെ ഓപ്പോസിറ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു, ബൈ ബൈ.